നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മത്സരത്തിൽ എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ സൂപ്പർ താരമായ ഡാനി ആൽവസിന് സാധിച്ചിരുന്നു. നമുക്കറിയാം, ഒരു ഗോളും ഒരു അസിസ്റ്റുമായിരുന്നു ആ മത്സരത്തിൽ ഡാനി ആൽവസ് സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ വൈകാതെ തന്നെ അദ്ദേഹം പുറത്താവുകയായിരുന്നു. അതായത് മത്സരത്തിൻ്റെ 69-ാമത്തെ മിനിറ്റിൽ ഡാനി ആൽവസ് റെഡ് കാർഡ് കണ്ടുകൊണ്ട് കളം വിടുകയായിരുന്നു. അത്ലറ്റിക്കോ താരമായ യാനിക് കരാസ്കോയെ ഫൗൾ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരുന്നു ഡാനി ആൽവസിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത്. ഇതിൻ്റെ ഫലമായിക്കൊണ്ട് ഇപ്പോൾ ഡാനി ആൽവസിന് 2 മത്സരത്തിൽ ലാലിഗ ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഡാനിക്ക് എഫ് സി ബാഴ്സലോണയുടെ അടുത്ത 3 മത്സരങ്ങൾ നഷ്ടമാവുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ലാലിഗയിൽ എസ്പനോൾ, വലൻസിയ എന്നിവർക്കെതിരെയുള്ള മത്സരമാണ് സസ്പെൻഷൻ മൂലം ഡാനിക്ക് നഷ്ടമാവുക. അതുമാത്രമല്ല, യൂറോപ്പ ലീഗിൽ നാപ്പോളിക്കെതിരെ നടക്കുന്ന മത്സരത്തിലും ഡാനിക്ക് ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാൻ സാധിക്കില്ല. എന്തെന്നാൽ ഡാനി ആൽവസിനെ യൂറോപ്പ ലീഗിൽ എഫ് സി ബാഴ്സലോണ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമുക്കറിയാം, ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിലേക്ക് എത്തിച്ച 3 താരങ്ങളെ മാത്രമേ യൂറോപ്പ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എഫ് സി ബാഴ്സലോണ 4 താരങ്ങളെയായിരുന്നു ഈ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിലേക്ക് എത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഡാനിയെ ഇവർ തഴയുകയായിരുന്നു. പകരം അഡമ ട്രയോര, ഫെറാൻ ടോറസ്, ഔബമയാങ് എന്നിവരെയായിരുന്നു യൂറോപ്പ ലീഗിൽ എഫ് സി ബാഴ്സലോണ രജിസ്റ്റർ ചെയ്തത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.